ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി കൃത്യമായ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു നാൽക്കവലയിൽ നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വിഭാഗം. മാണിപുത്രന് പോകാൻ എവിടേക്ക് പോകണമെന്ന ഒരു അവസ്ഥാവിശേഷം, എവിടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷം എന്ന ഒരു സങ്കീർണതയിൽ തന്നെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിയുടെ മൗനം ദുരൂഹമായി തുടരുകയാണ്. അർദ്ധഗർഭമുള്ള മൗനമാണ് ജോസ് കെ മാണിയുടേതെന്ന് ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുമ്പോഴും സ്വാഭാവികമായും ജോസ് കെ മാണിയുടെ വരും ദിവസങ്ങളിലെ തീരുമാനം ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ. ആ ഒരു അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ, ആദ്യമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജോസ് കെ മാണി വിഭാഗത്തിനോട് അധികം ഐത്തത്തിന്റെ കാര്യമില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ചെറിയ ധ്വനി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അതിന് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിരുന്നു. അതിന് ഒരു പടി കൂടി കടന്നുകൊണ്ടൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള എ വിജയരാഘവൻ. നമ്മൾ മനസ്സിലാക്കണം, വിജയരാഘവന്റെ വാക്കുകൾ അനുസരിച്ച് ജോസ് പക്ഷം സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷി തന്നെയാണ് എന്നാണ് സി പി എം നേതാവ്, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് എ വിജയരാഘവൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവേശനത്തെ ചർച്ച ചെയ്ത് എൽ ഡി എഫ് തീരുമാനിക്കും. മുന്നണി ഇക്കാര്യത്തിൽ ഐക്യത്തോടുകൂടിയുള്ള ചർച്ചയായിരിക്കും നടത്തുക. യു ഡി എഫ് മുന്നണി തകർച്ചയിലാണെന്ന് കൂടി എ വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായും നമ്മൾ പറയുന്നതാണ്. രാഷ്ട്രീയപരമായിട്ട് ജോസ് കെ മാണിയെ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു. ഈ ഒരു അവസരത്തിൽ ജോസ് കെ മാണിക്ക് സ്വാധീന പോക്കറ്റുകളുണ്ട്, ഒരു സംശയവും അതിൽ വേണ്ട. അത്തരത്തിലുള്ള ഒരു ഘടകകക്ഷിയെ തങ്ങൾക്കൊപ്പം നിർത്താൻ സാധിച്ചാൽ അത് രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയൊരു വിജയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ജോസ് കെ മാണിയുടെ മൗനമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി ഇപ്പോൾ തുടരുന്നത്. നമുക്കറിയാം ജോസ് കെ മാണിക്ക് കേന്ദ്ര ഒരു മന്ത്രിസ്ഥാനം തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് ബി ജെ പി. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം പോയി ഇപ്പോൾ രാഷ്ട്രീയപരമായി ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുമോ ജോസ് കെ മാണി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. നമുക്കറിയാം കോട്ടയം എം പി ഒപ്പം തന്നെ ജോസ് കെ മാണി ഉൾപ്പെടെ രണ്ട് എം പിമാരും ഏതാണ്ട് രണ്ടോളം എം എൽ എമാരും കൃത്യമായി ഇപ്പോൾ ജോസ് കെ മാണി പക്ഷത്തുണ്ട്. അതുകൊണ്ട് അവരുടെ സ്വാധീനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ജോസ് കെ മാണി വിഭാഗത്തിനുള്ള സ്വാധീനത്തിൽ ഒന്നും ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ നേരെ മറിച്ച് ഇടത് നേതാക്കളുടെ പ്രസ്താവനയിൽ തനിക്ക് വ്യക്തിപരമായ സന്തോഷമുണ്ടെന്ന് ജോസ് കെ മാണി വീണ്ടും പറയുമ്പോൾ, എന്നാൽ നിലവിൽ മുന്നണികളിലേക്ക് പോകുന്നതിൽ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. യു ഡി എഫ് കാണിച്ചത്, തങ്ങളോട് കാണിച്ചത് വലിയ അനീതിയാണ്. അതവർ കെ എം മാണി എന്ന പ്രബലനായ നേതാവിനെ, യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കെ എം മാണി, യു ഡി എഫിൽ എന്ത് വിഷയമുണ്ടായാലും, കോൺഗ്രസിൽ എന്ത് വിഷയമുണ്ടായാലും, ഘടകകക്ഷികൾക്ക് എന്ത് വിഷയമുണ്ടായാലും, യു ഡി എഫിൽ ഒറ്റയാനെ പോലെ നിന്ന് ആ ഒരു വിഷയം പരിഹരിക്കുന്ന ഒരു വ്യക്തി മരിക്കുന്നത് വരെ യു ഡി എഫിന്റെ അനിവാര്യ ഘടകമായിരുന്ന കെ എം മാണിയെയാണ് ഇപ്പോൾ വളരെ നീതീകരിക്കാൻ കഴിയാത്ത തരത്തിൽ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ജോസ് കെ മാണി വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. സ്വാധീനമുള്ള കക്ഷിയാണെന്നതിൻ്റെ തെളിവാണല്ലോ സി പി എമ്മിൻ്റെ അഭിനന്ദനം എന്ന് തന്നെ ജോസ് കെ മാണി തുറന്നു പറയുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഉചിതമായ സമയത്ത് ആ ഉചിതമായ തീരുമാനം എന്താണ്, ഉചിതമായ സമയം ഏതാണ് എന്നതാണ് നമ്മൾ ഇനിയും വളരെ പ്രാധാന്യത്തോടു കൂടി കാത്തിരുന്ന് കാണേണ്ടത്. ഉചിതമായ തീരുമാനം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോകുമോ അതോ ബി ജെ പി എൻ ഡി എയിലേക്ക് പോകുമോ എന്നതാണ് ഉചിതമായ സമയം. നമുക്കറിയാം ഉചിതമായ സമയം രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ കടന്നു വരും. കാരണം ഏതാണ്ട് ഒക്ടോബറോടുകൂടി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൃത്യമായും സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. എന്തായാലും പാർലമെന്റ് അംഗത്വം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് താനിപ്പോഴും യു പി എയുടെ ഭാഗമാണെന്നാണ് ജോസ് കെ മാണി പ്രതികരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവരാത്ത മൃദു സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടെ ജോസ് സ്വയം ഒഴിഞ്ഞു മാറുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി കൃത്യമായ ടാക്ടിക്സ് ജോസ് ഇപ്പോൾ പുലർത്തുന്നു. അതേസമയം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രിയുടെ ആശയങ്ങളോട് അല്പം കൂടി വിധേയത്വം പുലർത്തുന്നു, അല്പം കൂടി തുറന്ന സമീപനത്തിലേക്ക് സ്വാഭാവികമായും ജോസ് കെ മാണി പോകുന്നു എന്നത് കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൽ ഡി എഫ് എത്ര സീറ്റ് നൽകിയാലും ജോസ് പക്ഷം വിജയിക്കില്ല എന്നാണ് ഇതിനോട് പി ജെ ജോസഫ് പറയുന്ന ഒരു ന്യായവാദം. യു ഡി എഫിന്റെ നിർദ്ദേശങ്ങളും ധാരണകളും അംഗീകരിച്ചു
അംഗീകരിക്കാത്ത കാലത്തോളം അവർക്ക് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്നും ബി ജെ ജോസഫ് പറയുന്നു. ജോസ് പക്ഷം എൽ ഡി എഫിനേക്കാളും ഉപരി എൻ ഡി എയിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് പി ജെ ജോസഫ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ശരി, ഇപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ്. യു ഡി എഫിൽ ശക്തി തെളിയിച്ച പി ജെ ജോസഫ് വിഭാഗത്തെ വെട്ടാൻ വേണ്ടി എൽ ഡി എഫിലേക്കോ അതോ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കോ മാണിപുത്രൻ പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, ഒരിക്കൽ കൂടി പറയുന്നു, എൽ ഡി എഫ് കൺവീനറും സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ ജോസ് കെ മാണിയെ സ്വീകരിക്കുന്നതിൽ വിമുഖത കാട്ടിയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവശേഷിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള ഒരു ഓഫർ വെച്ചുകൊണ്ട് ബി ജെ പി ജോസ് കെ മാണിയെ കാത്തിരിക്കുന്നത്. എന്തായാലും ശരി, രാഷ്ട്രീയപരമായി തൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേരുകയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേരുകയാണ് എന്നത് ഒന്ന് തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാടിനായിട്ടായിരിക്കും രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുക എന്നതാണ് വ്യക്തം.